For our meditation, let us turn our Bibles to Book of Matthew, chapter 16, verse 18. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് നമ്മുടെ തിരുവചന അധ്യയനത്തിനായിട്ട് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തെ തുറക്കാം. And I say also unto thee that thou art Peter, and upon this rock I will build my church, and the gates of hell shall not prevail against it. Praise be to his holy name. അവന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. This is very familiar passage. ഇത് സുപരിചിതമായ വേദഭാഗമാണ്. Once or many times we heard this message. ഒരിക്കലോ പല സന്ദർഭങ്ങളിലോ ഈ ദൂത് നാം കേട്ടിട്ടുണ്ടാകും. This morning time, once again, Spirit of God reminds me to say something from this passage. ഇന്ന് രാവിലെ ഈ തിരുവചന ഭാഗത്തുനിന്ന് ചിലത് സംസാരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഹേമിക്കുന്നു. In the life of Jesus and the ministry of Jesus, this is a very important and a different moment. യേശുവിന്റെ ജീവിതത്തിലും യേശുവിന്റെ ശുശ്രൂഷയിലും ഇത് വളരെ സുപ്രധാനമായ ഒരു നിമിഷമായിരുന്നു. He revealed a very powerful secret in this time. ഈ സന്ദർഭത്തിൽ ശക്തിയേറിയ രഹസ്യം താൻ വെളിപ്പെടുത്തി. It is for every individual and church in whole. അത് ഓരോ വ്യക്തിക്കും പൊതുവെ സഭയ്ക്കുമുള്ളതാണ്. Jesus asked his disciples, യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, What do men say that I the son of man am? മനുഷ്യപുത്രൻ ആരെന്നാകുന്നു ജനങ്ങൾ പറയുന്നത്? What is their opinion about me? എന്നെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം എന്താ? They said, some say thou art John the Baptist. അവർ പറഞ്ഞു, ചിലർ നീ യോഹന്നാൻ സ്നാപകൻ എന്നും, some Elias. മറ്റു ചിലർ ഏലിയാവ് എന്നും, and others Jeremiah. വേറെ ചിലർ യിരെമ്യാവ് എന്നും, or one of the prophets. അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നും പറയുന്നു. This what they said. ഇതാകുന്നു അവർ പറഞ്ഞത്. This was the opinion from flesh and blood. ജഡരക്തങ്ങളുടെ അഭിപ്രായം അതായിരുന്നു. They had that understanding. അവർക്ക് ആ അറിവുണ്ടായിരുന്നു. Good teacher. നല്ല ഉപദേശകൻ. Good prophet. നല്ല പ്രവാചകൻ. Good leader. നല്ല നായകൻ. Good miracle worker. നല്ല അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. Our good master. അല്ലെങ്കിൽ നല്ല ഗുരു. Like that, so many opinions they had. ഇങ്ങനെ പലവിധ അഭിപ്രായങ്ങൾ അവർക്കുണ്ടായിരുന്നു. And even they said Jeremiah has come back. യിരെമ്യാവ് മടങ്ങി വന്നെന്നും പറഞ്ഞു. Like Isaiah, he does something. അല്ലെങ്കിൽ യെശയ്യാവിനെ പോലെ അവൻ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു. Like John the Baptist, he is working. യോഹന്നാൻ സ്നാപകനെ പോലെ അവൻ പ്രവർത്തിക്കുന്നു. For to say these things, there are so many reasons. ഇവ പറയുന്നതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. For an example, John the Baptist, his disciples baptized and Jesus was encouraging that. ഉദാഹരണമായിട്ട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ സ്നാനം കഴിപ്പിച്ചു വന്നു, യേശു അതിനെ പ്രോത്സാഹിപ്പിച്ചു. No, Jesus disciples also baptized. യേശുവിന്റെ ശിഷ്യന്മാരും സ്നാനം കഴിപ്പിച്ചു. Jesus was very much with that. യേശു അതിൽ വളരെ തൽപരനായിരുന്നു. Like John the Baptist, sometime Jesus also very strictly preached the kingdom of God. യോഹന്നാൻ സ്നാപകനെ പോലെ യേശുവും ദൈവരാജ്യത്തെ കുറിച്ച് ശക്തമായി ഉപദേശിച്ചു. Like Isaiah also, he did many miracles. യെശയ്യാവിനെ പോലെ താനും പല അത്ഭുതങ്ങൾ ചെയ്തു. Like Elias also, he did miracles. ഏലിയാവിനെ പോലെ ദാനം അത്ഭുതങ്ങൾ ചെയ്തു. Like Jeremiah, he used to pray. യിരെമ്യാവിനെ പോലെ താൻ പ്രാർത്ഥിച്ചിരുന്നു. For that reason, they referred Jesus as one of these prophets. ഇവിധ കാരണങ്ങളാൽ ഈ പ്രവാചകന്മാരിൽ ഒരുവനെന്ന യേശുവിനെ കുറിച്ച് അവർ അഭിപ്രായപ്പെട്ടു. But Jesus was not satisfied. എന്നാൽ യേശു അതിൽ തൃപ്തിയായില്ല. And he asked this question. ഈ ചോദ്യം യേശു ചോദിച്ചു. Whom say ye that I am? ഞാൻ ആരെന്നാകുന്നു നിങ്ങൾ പറയുന്നത്? And what your opinion about me? എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? Simon Peter answered and said, thou art the Christ, the son of the living God. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. He did not wait others to answer. മറ്റുള്ളവർ മറുപടി പറയുവാൻ താൻ കാത്തിരുന്നില്ല. What he observed, താൻ എന്താണോ മനസ്സിലാക്കിയത്, what he understood, immediately he told. താൻ എന്ത് ഗ്രഹിച്ചുവോ പൊടുന്നനെ അത് പറഞ്ഞു. Even other disciples might have understood the same truth. മറ്റ് ശിഷ്യന്മാരും ഈ സത്യം മനസ്സിലാക്കി കാണും. They might have that same opinion about Jesus. യേശുവിനെ കുറിച്ച് ഇതേ അഭിപ്രായം അവർക്കും ഉണ്ടായിരുന്നിരിക്കാം. But they did not tell it outside. പക്ഷേ അവർ പുറത്തു പറഞ്ഞില്ല. They watched Jesus very closely. യേശുവിനെ അവർ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. His life was different. അവന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു. And his characters were different. അവന്റെ സ്വഭാവങ്ങളും വ്യത്യസ്തമാണ്. His consecration was different. തന്റെ പ്രതിഷ്ഠയും വ്യത്യസ്തമാണ്. His prayer was different. തന്റെ പ്രാർത്ഥന വ്യത്യസ്തമാണ്. Everything was different from all other prophets and gurus. തന്നെ സംബന്ധിച്ചുള്ള സകലതും മറ്റ് പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെക്കാളും വ്യത്യസ്തമാണ്. And by seeing, by intervening with him, they understood he is son of God. Adu kandukondum avanodu idapettukondum ivan deivaputran ennu avar manasilakki. But immediately Peter answered, the word Christ,
the son of the living God. എന്നാൽ പെട്ടെന്ന് പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Jesus answered and said unto him, യേശു അവനോട് ഉത്തരം പറഞ്ഞു, blessed art thou Simon Barjona, ബർജോന ശിമോനേ നീ ഭാഗ്യവാൻ. Flesh and blood hath not revealed this truth unto you. ജഡരക്തങ്ങളല്ല ഈ സത്യം നിനക്ക് വെളിപ്പെടുത്തിയതോ? But my Father which is in heaven. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ. Yes, this truth it was revealed unto Peter from God the Father. പിതാവായ ദൈവത്തെങ്കിൽ നിന്നാകുന്നു ഈ സത്യം പത്രോസിനെ വെളിപ്പെടുത്തപ്പെട്ടത്. By his own understanding or wisdom he did not receive but from God. തന്റെ സ്വന്തം ബുദ്ധിയാലോ തന്റെ ഗ്രാഹ്യത്തിനാലോ അത് ലഭിച്ചില്ല, ദൈവത്തിൽ നിന്ന് അവൻ അത് പ്രാപിച്ചു. That time Jesus promised certain things. ആ സമയം ചില വാഗ്ദത്തങ്ങൾ യേശു നൽകി. I say unto thee, ഞാൻ നിന്നോട് പറയുന്നു, thou art Peter, നീ പത്രോസ് ആകുന്നു, upon this rock I will build my church, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, and the gates of hell shall not prevail against it, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. Yes, God wants to build his kingdom. അതേ തന്റെ രാജ്യം പണിയേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. ടു ബിൽഡ് ഹിസ് കിങ്ഡം, ടു പുട്ട് ഫൗണ്ടേഷൻ, ജീസസ് കേം ഇൻ ദിസ് വേൾഡ്. തന്റെ രാജ്യം പണിയുവാൻ അടിസ്ഥാനം ഇടേണ്ടതിന് യേശു ഈ ലോകത്തിൽ വന്നു. ആസ് എ കോണർ സ്റ്റോൺ ഹി ഹാഡ് ബീൻ ഇൻ സയൻ ഫ്രം ഫോർമർ ഏജ്. പൂർവകാലം മുതൽക്ക് തന്നെ സിയോനിൽ ഒരു അടിസ്ഥാന മൂലക്കല്ലായി തന്നെ ആയിരുന്നു. ബട്ട് ദാറ്റ് ഈസ് ടു ബി സെറ്റ് ഇൻ ദിസ് വേൾഡ്. എന്നാൽ അത് ഈ ലോകത്തിൽ ഇടണമായിരുന്നു. ദാറ്റ്സ് വൈ Jesus was sent into this world. അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിൽ അയക്കപ്പെട്ടത്. And to teach the kingdom and its character. ദൈവരാജ്യത്തെയും അതിന്റെ സ്വഭാവത്തെയും ഉപദേശിക്കുവാൻ. How the kingdom must be built, how it should grow and prevail, that Jesus revealed in this passage. ആ രാജ്യം എങ്ങനെ പണിയപ്പെടണം, അത് വളർന്ന് എങ്ങനെ ജയിക്കണമെന്ന് ഈ വേദഭാഗത്തിലൂടെ യേശു ഉപദേശിച്ചു. Two kingdoms are there. രണ്ട് രാജ്യങ്ങളുണ്ട്. One is kingdom of God. ഒന്ന് ദൈവരാജ്യം. Another one of kingdom of devil. മറ്റൊന്ന് പിശാചിന്റെ രാജ്യം. The whole world lieth in the hand of devil. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. He claims himself as a king. അവൻ തന്നെ രാജാവെന്ന് അവകാശപ്പെടുന്നു. His kingdom is a kingdom of darkness. അവന്റെ രാജ്യം ഇരുട്ടിന്റെ രാജ്യമാണ്. His kingdom is kingdom of evil. അവന്റെ രാജ്യം തിന്മയുടെ രാജ്യമാണ്. His kingdom is full of hatred. അവന്റെ രാജ്യം വിദ്വേഷം നിറഞ്ഞതാ. His kingdom filled with sinners. അവന്റെ രാജ്യം പാപികളാൽ നിറയപ്പെട്ടതാണ്. His kingdom filled with all unrighteousness. അവന്റെ രാജ്യം സകല നീതിയും നിറഞ്ഞതാ. In his kingdom sorrows that is their meat. അവന്റെ രാജ്യത്തിൽ ദുഃഖമാകുന്ന അവരുടെ ആഹാരം. This kingdom is all around us. ഈ രാജ്യം നമുക്ക് ചുറ്റുമുണ്ട്. This kingdom is very much visible. We can see it is evident. ഈ രാജ്യം നമുക്ക് വ്യക്തമാണ്, സ്പഷ്ടമായി കാണാൻ കഴിയും. For this kingdom there are many gates are there. ഈ രാജ്യത്തിന് പല വാതിലുകളുണ്ട്. That is called the gates of hell. അതിനെ ആണ് പാതാള ഗോപുരങ്ങൾ എന്ന് വിളിക്കുന്നത്. Through that hell who go through they can't enjoy heaven. ആ നരകത്തിലൂടെ കടന്നുപോകുന്നവർക്ക് സ്വർഗം ആസ്വദിപ്പാൻ സാധ്യമല്ല. But at the same time, എന്നാൽ അതേ സമയം, there is another kingdom. എന്നാൽ മറ്റൊരു രാജ്യമുണ്ട്. In this demonic kingdom, ഈ പൈശാചിക രാജ്യത്തിൽ, this worldly kingdom, God has set kingdom of his dear son. അല്ലെങ്കിൽ ഈ ലോകരാജ്യത്തിൽ തന്നെ പ്രിയപുത്രന്റെ രാജ്യം ദൈവം വച്ചിരിക്കുന്നു. Christ is the king in this kingdom. ഈ രാജ്യത്തിൽ ക്രിസ്തുവാകുന്ന രാജാവ്. This kingdom is full of light. ഈ രാജ്യം വെളിച്ചത്താൽ നിറഞ്ഞതാണ്. It is full of love. അത് സ്നേഹത്താൽ നിറഞ്ഞതാണ്. It is full of holiness. അത് വിശുദ്ധിയാൽ നിറഞ്ഞതാണ്. It is full of peace. അത് സമാധാനപൂരിതമാണ്. It is full of his saints. അത് തന്റെ വിശുദ്ധന്മാരാൽ നിറഞ്ഞതാ. It is filled with God's righteousness. അത് ദൈവിക നീതിയാൽ നിറഞ്ഞതാ. It is full of joy and happiness. അത് സന്തോഷവും ആനന്ദത്താലും നിറഞ്ഞതാണ്. This kingdom is not anywhere, it is in you. ഈ രാജ്യം മറ്റെങ്ങുമല്ലാതെ നിന്നിലാകുന്നു. It is not evident but is hidden. അത് പുറമേ കാണാതല്ല മറഞ്ഞിരിക്കുന്നു. ഫോർ ദിസ് കിങ്ഡം ദർ ഇസ് ഓൺലി വൺ ഗേറ്റ്. ഈ രാജ്യത്തിന് ഒരു വാതിലേ ഉള്ളൂ. ദറ്റ് ഇസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. അത് ക്രിസ്തു തന്നെയാണ്. ജീസസ് സെഡ് ഐ ആം ദ ഡോർ. യേശു പറഞ്ഞു ഞാനാകുന്നു വാതിൽ. ദർ ഇസ് എ വാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദ കിങ്ഡംസ്. ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വൺ കിങ്ഡം ഇറ്റ് ഇസ് വെരി ഹ്യൂജ്. ഇറ്റ് ഇസ് എവിഡന്റ് അറൌണ്ട് അസ്. ഒരു രാജ്യം വളരെ വിശാലവും വലുതുമാണ്, നമ്മുടെ മുൻപിൽ നമുക്ക് കാണാവുന്നതാണ്. ഫുൾ ഓഫ് സിന്നേഴ്സ്, ഹേറ്റഡ്, അൺറൈച്ചസ്നെസ്, പീസ്ലെസ്നെസ്. പാപികളാലും വിദ്വേഷത്താലും അനീതിയാലും അസമാധാനത്താലും നിറഞ്ഞിരിക്കുന്നു. ബട്ട് ദാറ്റ് ഈസ് എ ഇൻവിസിബിൾ കിങ്ഡം. എന്നാൽ അദൃശ്യമായ ഒരു രാജ്യമുണ്ട്. ക്രൈസ്റ്റ് ഈസ് എ കിങ്. ക്രിസ്തുവാകുന്ന രാജാവ്. ആൻഡ് സെയിന്റ്സ് ആർ ദ subjects. വിശുദ്ധന്മാരാകുന്ന പ്രജകൾ. full of light, full of righteousness, peace. ജീവനാലും വെളിച്ചത്താലും സമാധാനത്താലും നീതിയാലും നിറഞ്ഞിരിക്കുന്നു. their laws are different. അവരുടെ പ്രമാണങ്ങൾ വ്യത്യസ്തമാണ്. and their ways are different. അവരുടെ വഴികൾ വ്യത്യസ്തമാണ്. their thoughts are different. അവരുടെ വിചാരങ്ങൾ വ്യത്യസ്തമാണ്. that is
God himself building up that kingdom. ദൈവം തന്നെ ആ രാജ്യത്തെ പണിയുന്നു. Others can't understand. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാവതല്ല. Easily we can't visualize that kingdom. എളുപ്പത്തിൽ നമുക്ക് ആ രാജ്യത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. We can experience that kingdom. ആ രാജ്യത്തെ നമുക്ക് അനുഭവിക്കാം. We can live in that kingdom. നമുക്ക് ആ രാജ്യത്തിൽ ജീവിക്കാം. We can enjoy that kingdom. ആ രാജ്യം നമുക്ക് ആസ്വദിക്കാം. But it is not visible. പക്ഷേ അത് ദൃശ്യമല്ല. But one day. എന്നാൽ ഒരു നാളിൽ. As a kingdom of God it is going to reveal. ദൈവരാജ്യമായത് വെളിപ്പെടുവാൻ പോകുന്നു. That time saints they are going to manifest that is going to be more real than any other thing. ആ സമയത്ത് വിശുദ്ധന്മാർ മറ്റെന്തൊന്നിലുപരിയായി യാഥാർത്ഥ്യമായി വെളിപ്പെടുവാൻ പോകുന്നു. The kingdom of this world having great walls or they have great things to boast about. ഈ ലോകത്തിലെ രാജ്യങ്ങൾക്ക് വലിയ ഗോപുരങ്ങളുണ്ട്, പ്രശംസിപ്പാൻ വൻ കാര്യങ്ങളുണ്ട്. By that they give some surety to them. അതിനാൽ ജനങ്ങൾക്ക് ചില ഉറപ്പ് അവർ കൊടുക്കുന്നു. But at the same time, എന്നാൽ അതേ സമയം, for this kingdom, ഈ രാജ്യത്തിന്, Christ himself the door, ക്രിസ്തുവാകുന്നു അതിൽ, he himself our protector, താൻ തന്നെയാണ് നമ്മുടെ സംരക്ഷകനും. In this passage which we have read, നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ, he answered the word Christ the son of the living God. പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. Question is, what men say who I am? ചോദ്യം എന്തായിരുന്നു എന്നാൽ, മനുഷ്യർ എന്നെ ആർ എന്ന് പറയുന്നു? For that straight forward answer, അതിനെ നേരെയുള്ള ഉത്തരം, the word the Christ the son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Jesus should have appreciated him. യേശുവിനെ പ്രശംസിച്ചു കാണും. Yes, you give the right answer. Adhe nee seriyaya uttaram nalgi. In this way to appreciate him, that is the right thing. Ipragaram avane prashamsikkunnathine vendiyulla seriyaya karyamayirunnu adu. Appreciate him, that is the right way. Avane prashamsikka ennathu seriyaya reethiyayirunnu. But along with that he add many more things. Adinodoppam pala karyangal kuda than kooti cherthu. The what Peter, നീ പത്രോസ് ആകുന്നു. And I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. And gates of hell shall not prevail. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. I give the keys. ഞാൻ നിനക്ക് താക്കോലുകൾ തരുന്നു. Like that so many promises he made. ഇങ്ങനെ പല വാഗ്ദത്തങ്ങൾ യേശു ചെയ്തു. Why? എന്തുകൊണ്ടോ? With that answer so many blessings are connected. ആ ഉത്തരത്തിൽ അനേക അനുഗ്രഹങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. When we understand that answer, നാം ആ ഉത്തരം മനസ്സിലാക്കുമ്പോൾ, when we have that type of understanding in our lives, nammude jeevithil anganeulla oru graahiyam namukku undaagumbol, even when we confess like Peter, patrosine pole nam yettu parayumbol, that same blessings will be available to us. Adhe anugrahangal nammilum pagarappadum. John might have had this understanding. Yohannani arivundayirunikke. James might have had this understanding. Yaakovini arivundayirunikke. Even the brother of Peter, Andrew might have had this understanding. പത്രോസിന്റെ സഹോദരനായ ആന്ത്രയോസിനും ഈ അറിവുണ്ടായിരുന്നിരിക്കും. But they did not tell. പക്ഷേ അവർ പറഞ്ഞില്ല. That's why unto them Jesus did not tell anything. അതുകൊണ്ട് അവരോട് യേശു ഇങ്ങനെ പറഞ്ഞില്ല. But this man had understanding and confession. എന്നാൽ ഈ മനുഷ്യന് അറിവും ഉണ്ടായിരുന്നു, ഏറ്റുപറച്ചിലും ഉണ്ടായിരുന്നു. We need these two things. നമുക്ക് രണ്ടും വേണം. We must have understanding. നമുക്ക് അറിവ് വേണം. We must have confession. നമുക്ക് ഏറ്റുപറച്ചിലും വേണം. Even Satan have understanding about Jesus in this way. യേശുവിനെ കുറിച്ച് ഇവിധത്തിൽ സാത്താനും അറിവുണ്ട്. They believe, അവർ വിശ്വസിക്കുന്നു. But not confess, പക്ഷേ ഏറ്റുപറയുന്നില്ല. They accept, അവർ അംഗീകരിക്കുന്നു. But not confess, പക്ഷേ ഏറ്റുപറയുന്നില്ല. That is a fault of the devil. അതാകുന്നു പിശാചിന്റെ തെറ്റ്. In Mark the Gospel chapter 5 verse 7 when we read, മർക്കോസിന്റെ സുവിശേഷം 5:7 വായിക്കുമ്പോൾ, here we can see a double possessed man. ഇവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യനെ കാണുന്നു. He was from Decapolis. അവൻ ദെക്കപ്പൊലിയിൽ നിന്നുള്ളവനായിരുന്നു. Tombs was his dwelling place. കല്ലറയിലായിരുന്നു അവന്റെ വാസം. In Mark the Gospel chapter 5 when we read, മർക്കോസിന്റെ സുവിശേഷം 5 വായിക്കുമ്പോൾ, he went to the country of Gennesarenes. അവൻ ഗദര ദേശത്തെത്തി. There came a man whose dwelling was on tombs. കല്ലറകളിൽ വസിച്ചു വന്നിരുന്ന ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. He had unclean spirit. അവൻ അശുദ്ധാത്മാവുണ്ടായിരുന്നു. No one could tame him or bind him. അവനെ ആർക്കും ബന്ധിച്ചു കൂടാഞ്ഞു. In such a way he was very ferocious. അവിധത്തിൽ അവൻ ക്രൂരതയുള്ളവനായിരുന്നു. The chains had been plucked asunder by him. അവൻ ചങ്ങലകളൊക്കെയും പൊട്ടിച്ചു. And the fetters broken in pieces. വിലങ്ങ് ഉരിമി ഒടിച്ചു കളഞ്ഞു. And neither could any man tame him. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. He also cried with a loud voice. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. 7th verse. 7th വാക്യം. What have I to do with thee,
Jesus, the Son of the Most High God. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രാ, എനിക്കും നിനക്കും തമ്മിൽ എന്തോ? Others had no understanding about Jesus in this way. ഈ വിധത്തിൽ മറ്റുള്ളവർക്ക് യേശുവിനെ കുറിച്ച് അധികം അറിവില്ലായിരുന്നു. But this devil possessed man said that thou art Christ, the Son of the Living God. എന്നാൽ ഈ ഭൂതബാധിതൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. By that nothing happened to him. അതിനാൽ അവനിലൊന്നും സംഭവിച്ചില്ല. And by that he was not accepted. അതിലൂടെ അവൻ അംഗീകരിക്കപ്പെട്ടില്ല. And unto him Jesus did not promise. അവനോട് യേശു വാഗ്ദത്തം ചെയ്തില്ല. Unto him Jesus did not say, I will build my church. എന്റെ സഭയെ ഞാൻ പണിയുമെന്ന് അവനോട് യേശു പറഞ്ഞില്ല. Gates of hell shall not prevail. He did not say to him. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് അവനോട് യേശു പറഞ്ഞില്ല. Already that man, he lived in hell. ഇതിനോടകം തന്നെ അവൻ നരകത്തിൽ വസിക്കുന്നു. Jesus rebuked him. യേശു അവനെ ശാസിച്ചു. Come out of that man. ഇവനെ വിട്ട് പുറപ്പെട്ടു പോക. And thou unclean spirit. അശുദ്ധാത്മാവേ. Just to tell or just to pretend. He said these things. ഒരു അഭിനയിച്ചു കൊണ്ട് അല്ലെങ്കിൽ കാണിക്കേണ്ടതിന് അവൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു. Even Mark the Gospel chapter 3 verse 11 when we read. മർക്കോസിന്റെ സുവിശേഷം 3:11 വാക്യം വായിക്കുമ്പോൾ. Here also we can read. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും. Unclean spirits when they saw him fell down before him and cried saying, Thou art the Son of God. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുൻപിൽ വീണു, നീ ദൈവത്തിന്റെ പുത്രൻ എന്ന് നിലവിളിച്ചു പറയും. And it is not by faith. അത് വിശ്വാസത്താലല്ല. Either only confession, ഒന്നുകിൽ ഏറ്റുപറച്ചിൽ മാത്രം, ആ only belief, അല്ലെങ്കിൽ വിശ്വാസം മാത്രം. But both the things must be very essential. എന്നാൽ രണ്ടും അത്യന്തം അപേക്ഷിതമാണ്. And we must believe, നാം വിശ്വസിക്കണം. We must confess, നാം ഏറ്റുപറയണം. We must confess, നാം ഏറ്റുപറയണം. We must believe, നാം വിശ്വസിക്കണം. And if we confess and believe, നാം വിശ്വസിച്ച് ഏറ്റു പറയുന്നുവെങ്കിൽ, when we believe and confess, നാം വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ, and that will bring salvation, deliverance, blessing in our life. അതൊരു രക്ഷയും വിടുതലും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. And that is what God expects from our life. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം അതുതന്നെ പ്രതീക്ഷിക്കുന്നു. Somehow the knowledge about Jesus, ചിലർക്ക് യേശുവിനെ കുറിച്ച് അറിവുണ്ട്, but they don't want to accept it wholeheartedly. പക്ഷേ മുഴുവൃദയത്തോടെ അവർ അത് അംഗീകരിക്കുന്നില്ല. As long as they don't accept, അവർ അത് ഏറ്റുകൊള്ളാത്തിടത്തോളം, in their life they can't experience the fullness of power which is in the name of Jesus. അവരിൽ യേശുവിൻ നാമത്തിലുള്ള പൂർണ്ണമായ ശക്തി പൂർണ്ണ തോതിൽ അനുഭവിപ്പാൻ സാധ്യമല്ല. In Acts of Apostles chapter 16 verse 17 when we read. അപ്പോസ്തല പ്രവൃത്തികൾ 16:17 വാക്യം വായിക്കുമ്പോൾ. A certain damsel possessed with the spirit of divination met Paul. വെളിച്ചപ്പാട് എന്റെ ആത്മാവിന് നിറഞ്ഞതായ ഒരു ബാല്യക്കാരത്തി പൗലോസിനെ എതിരേറ്റു. The same followed Paul and us and cried saying, these men are the servants of the most high God. And which show us the way of salvation. Avul Paulosineyum njangaldeyum pinnale vannu ee manushyan athunathanaya devathinte daasanmar raksha margam ningalodu ariyikkennu parannu vilichu paranju. Just to create trouble she confessed that. Kalakkam undakkendathin avul adeettu paranju. She did not believe for salvation. Avul rakshakkayi vishwasichilla. It is not from her heart. Avulde hrudayathil ninnu ayirunnilla. It was just from her mouth. അതവളുടെ വായിൽ നിന്ന് മാത്രം. It created just a disturbance to Paul and others. അത് പൗലോസിനെ മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. Therefore he rebuked this evil spirit. അതുകൊണ്ട് ആ ദുരാത്മാവിനെ അവൻ ശാസിച്ചു. She said the right thing. അവൾ ശരിയായ കാര്യമാണ് പറഞ്ഞത്. But not from her heart. പക്ഷേ അവളുടെ ഹൃദയത്തിൽ നിന്ന് ആയിരുന്നില്ല. Even book of James chapter 2 verse 19 when we read. യാക്കോബിന്റെ ലേഖനം 2:19 വാക്യം വായിക്കുമ്പോഴും. Even devils also believe and tremble saying there is a God. ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിശാചികളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. They believe and tremble. അവർ വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നു. But not confessing. പക്ഷെ ഏറ്റുപറയുന്നില്ല. Sometimes confessing, not believing. ചിലപ്പോൾ ഏറ്റുപറയുന്നു, പക്ഷെ വിശ്വസിക്കുന്നില്ല. But in short, in life of Peter, he believed and confessed. ചുരുക്കത്തിൽ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു. In our life also, when we believe wholeheartedly and confess, there itself all blessings be unlocked in our life. നമ്മുടെ ജീവിതത്തിൽ നാം മുഴുവൃദയത്തോടെ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ സകല അനുഗ്രഹങ്ങളുടെ പൂട്ട് നാം തുറക്കുന്നു. There was a Ethiopian minister eunuch came to Jerusalem to worship God. ഇത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണൻ മന്ത്രി യെരുശലേമിൽ ആരാധിപ്പാൻ വന്നു. He was a heathen. അവൻ ജാതിയനായിരുന്നു. He was not fat to look on. അവൻ കാണാൻ സൗന്ദര്യമുള്ളവനായിരുന്നില്ല. He never had to be in Jerusalem. അവൻ ഒരിക്കലും യെരുശലേമിൽ ആയിരുന്നില്ല. He was not a Israelite. അവൻ ഇസ്രായേലിയനായിരുന്നില്ല. He was not a descendant of Abraham. അബ്രഹാമിന്റെ വംശപാരമ്പര്യയിൽപ്പെട്ടവനായിരുന്നില്ല. But he came to Jerusalem. അവൻ യെരുശലേമിൽ വന്നു. As he was returning, താൻ മടങ്ങി പോകവേ, he took the book of Isaiah and he was reading. യെശയ്യാ പ്രവാചക പുസ്തകം തുറന്ന് വായിച്ചുകൊണ്ടിരുന്നു. He
had desire to understand about God. ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരു താല്പര്യം അവനുണ്ടായിരുന്നു. God asked Philip to go and join along with him. ഫിലിപ്പോസ് അവനോട് ചെന്ന് ചേർന്ന് നടക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. He went and joined. താൻ ചെന്ന് ചേർന്ന് നടന്നു. He asked, "Do you understand what you read?" നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ഫിലിപ്പോസ് ചോദിച്ചു. He said, "If anyone don't explain, how can I understand?" അവൻ ചോദിച്ചത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? He started explaining about Jesus. ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് വിവരിക്കുവാൻ തുടങ്ങി. Exactly the truth he explained unto him. കൃത്യമായ സത്യം അവൻ വെളിപ്പെടുത്തി. He understood. അവൻ മനസ്സിലാക്കി. He believed. അവൻ വിശ്വസിച്ചു. Finally he asked. ഒടുവിൽ അവൻ ചോദിച്ചു, "Do you want to be baptized?" നിനക്ക് സ്നാനപ്പെടണമോ? He himself asked, "Shall I baptize?" അവൻ തന്നെ ചോദിക്കുകയാണ്, "ഞാൻ സ്നാനം എടുക്കട്ടെയോ?" And Philip said, ഫിലിപ്പോസ് പറഞ്ഞു, "If you believe, there is no hindrance." നീ വിശ്വസിക്കുന്നുവെങ്കിൽ തടസ്സമില്ല. Immediately he said, പെട്ടെന്ന് അവൻ പറഞ്ഞു, "Yes, I believe that Jesus Christ is the Son of God." അതെ, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe Christ is the Son of the living God. ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Look into St. Paul. വിശുദ്ധ പൗലോസിനെ നോക്കുക. As a Saul, he was destroying the church of God. Saul enna nilayil devasabhaye avan upadrivichu vannu. He was a murderer. Avan kolapadakanayirunnu. He had envy. Avanu asuya undayirunnu. He had hatred. Avanu vidvesham undayirunnu. And he despised the church of God. Devasabhaye avan ninnichu. He was a persecutor. Avan upadraviyayirunnu. Many times he did many evil against the church of God. Palappolum devasabhayku virodhamayi pala doshangal avan cheythu. He had a zealous for him. In that jealousy he did that. Thanikku oru erivu undayirunnu. Aa erivil avan paladum cheythu. But it pleased God to reveal him unto him. Ennal avanu devam thanne velippeduthuvan prasadichu. Therefore God revealed his son to him. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ അവനിൽ വെളിപ്പെടുത്തി. When he understood this Jesus, ഈ യേശുവിനെ അവൻ മനസ്സിലാക്കിയപ്പോൾ, he was not silent. അവൻ മിണ്ടാതിരുന്നില്ല. And he did not counsel with flesh and blood. ജഡരക്തങ്ങളോട് അവൻ ആലോചന ചോദിച്ചില്ല. Immediately he stepped out to declare Jesus the Son of God. പെട്ടെന്ന് യേശു ദൈവപുത്രൻ എന്ന് പ്രഘോഷിക്കേണ്ടതിന് അവൻ പുറപ്പെട്ടു പോയി. And he understood the great truth. ആ മഹാസത്യം അവൻ മനസ്സിലാക്കി. Jesus the Son of God. യേശു ദൈവപുത്രനാണ്. Jesus came down in this world for me. യേശു എനിക്കായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. As a savior he came down. രക്ഷകനായി അവൻ ഇറങ്ങി വന്നു. As a builder of his kingdom he came down. തന്റെ രാജ്യത്തിന്റെ സ്ഥാപകനായി അവൻ ഇറങ്ങി വന്നു. And those who believe that name, ആ നാമത്തിൽ വിശ്വസിക്കുന്നവർ, those who trust in that name, ആ നാമത്തിൽ ആശ്രയിക്കുന്നവർ, those who confess that name, ആ നാമം ഏറ്റുപറയുന്നവർ, and those who lean on that name, ആ നാമത്തിൽ ചാരുന്നവർ, for them all blessings are there. അവർക്ക് വേണ്ടി സകല അനുഗ്രഹങ്ങളും ഉണ്ട്. They come out of darkness. അവർ ഇരുട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. They come out of the grip of devil. അവർ പിശാചിന്റെ പിടിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. They come out of all the clutches of sickness. രോഗത്തിന്റെ സകല പിടിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. Thereafter the kingdom of this world nothing to do with that man. പിന്നീട് ആ മനുഷ്യനോട് ഈ ലോകരാജ്യത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. That man will be escaped from the kingdom of darkness. ആ മനുഷ്യൻ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. Here in this passage, ഇവിടെ ഈ വേദഭാഗത്തിൽ, Jesus said unto Peter, യേശു പത്രോസിനോട് പറഞ്ഞു, "Thou art Peter." നീ പത്രോസ് ആകുന്നു. I know you are Peter. നീ പത്രോസ് എന്ന് ഞാൻ അറിയുന്നു. The meaning is thou art Petros, or thou art a small stone or a pebble. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നീ ചെറിയൊരു വാറക്കഷണം. When he said, അവൻ അത് പറഞ്ഞപ്പോൾ, "Thou art Peter." നീ പത്രോസ്. Not only that meaning, ആ പേര് മാത്രം, ആ അർത്ഥം മാത്രമല്ല, that conveyed many more message to Peter. പത്രോസിന് അത് അനേക സന്ദേശങ്ങളും നൽകി. It reminded all his character. അവന്റെ സ്വഭാവങ്ങളെല്ലാം അത് വെളിപ്പെടുത്തി. It revealed all his nature from his childhood. അവന്റെ ബാല്യപ്രായം മുതൽക്കുള്ള സകല പ്രകൃതങ്ങളും വെളിപ്പെടുത്തി. And thou art a fisherman. നീ ഒരു മീൻപിടുത്തക്കാരൻ. Thou art an unlearned man. നീ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. You have many infirmities. നിനക്ക് പല ബലഹീനതകളുണ്ട്. That word, when he said thou art Peter, നീ പത്രോസ് എന്ന വാക്ക് യേശു പറഞ്ഞപ്പോൾ, in that many things were there. പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. യു ആർ നോട്ട് എ മാൻ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. നീ ഒരു വിവേകമുള്ള മനുഷ്യനല്ല. ആൻഡ് യു ആർ എ ഹേസ്റ്റി മാൻ. നീ എടുത്തുചാട്ടക്കാരനാണ്. യു ഡസൻ്റ് ഹാവ് പേഷ്യൻസ്. നിനക്ക് സഹിഷ്ണുതയില്ല. യു ആർ നോട്ട് ലൈക്ക് എ എഡ്യൂക്കേറ്റഡ് or a learned person. നീ പഠിച്ചവനെ പോലെ വിദ്യാഭ്യാസം ഉള്ളവനെ പോലെ അല്ല. യു ആർ ഒഫൻസ് ടു മീ ഓൾസോ മെനി ടൈംസ്. നീ പലപ്പോഴും എനിക്കും ഇടർച്ചയാകുന്നു. യു ആർ ഒഫൻസ് ടു അതേഴ്സ് ആസ് വെൽ. നീ മറ്റുള്ളവർക്കും ഇടർച്ചയാണ്. നോട്ട് ഓൺലി ദാറ്റ് ഡസ് നോട്ട് സേവർ ദ തിങ്സ് ഓഫ് ഗോഡ്, but things belongs to man. നീ ദൈവത്തിന്റേതല്ല മനുഷ്യന്റേതത്രേ അന്വേഷിക്കുന്നു. ഇൻ ബിഡിൽ ഈ rebuked Peter also. ഇതിനിടയിൽ പത്രോസിനെ യേശു ശാസിക്കുകയും ചെയ്തു. Because sometimes he pretend like as if he knows everything. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ എല്ലാം അറിയുന്നവനെ പോലെ പത്രോസ് നടിച്ചിരുന്നു. He rebuked Jesus. അവൻ യേശുവിനെ ശാസിച്ചു. Jesus, this thing should not happen to you. യേശുവേ, നിനക്കത് സംഭവിക്കരുത്.
you should not suffer on the cross of Calvary. നീ കാൽവരി ക്രൂസിൽ കഷ്ടം അനുഭവിക്കരുത്. You should not die on the cross of Calvary. നീ കാൽവരി ക്രൂസിൽ മരിക്കരുത്. And he did not understand the mind of God. ദൈവത്തിന്റെ മനസ്സവനെ മനസ്സിലാക്കിയില്ല. Such a way many shortcomings were there in his life. അവിധത്തിൽ പല കുറവുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. Even he is to take sword and try to kill. അവൻ വാളൂരി കൊല്ലുവാനും ശ്രമിച്ചു. He cut the high priest servant's ear. മഹാപുരോഹിതന്റെ ദാസനെ അവൻ ഇവിടെ വെട്ടി. And he is to sleep when Jesus was praying with agony. യേശു വേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇവൻ ഉറങ്ങി. Many times without understanding he spoke many things. പലപ്പോഴും അറിയാതെ അവൻ പലതും സംസാരിച്ചു. In the transfiguration mount, രൂപാന്തരമലയിൽ, glory of God revealed. ദൈവതേജസ് പ്രത്യക്ഷമായി. And all were enjoying the presence of God. എല്ലാവരും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. And without knowing he speak, let us make one tabernacle for you, one tabernacle for Moses, one tabernacle for Elijah. അവൻ അറിയാതെ തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ മൂന്ന് കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവിനും. See, he was a backslider many times. നോക്കുക, പലപ്പോഴും പിന്മാറ്റക്കാരനായി. Like that, so many infirmities there in his life. ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ പല ബലഹീനതകൾ ഉണ്ടായിരുന്നു. And he said, അവൻ പറഞ്ഞു, I will not deny you. ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. I am ready to follow anywhere. നീ പോകുന്നിടത്തൊക്കെ അനുഗമിപ്പാൻ ഞാൻ ഒരുക്കമാണ്. Prison or death, I am ready to follow you. തടവറയായാലും മരണമായാലും ഞാൻ നിന്നെ അനുഗമിക്കും. I will follow anywhere. എവിടെയും ഞാൻ നിന്നെ അനുഗമിക്കും. But at the same time, എന്നാൽ അതേ സമയം, and when a maid came to him and asked, and immediately he denied Jesus. ഒരു ബാല്യക്കാരി വന്ന് അവനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞു. He cursed Jesus. യേശുവിനെ അവൻ നിഷേധിച്ചു പറഞ്ഞു. And he with a oath said, I don't know him. അവനെ അറിയുകയില്ല, ഞാൻ അറിയുന്നതേ ഇല്ലെന്ന് പറഞ്ഞു. When he said the word Peter, നീ പത്രോസ് എന്ന് യേശു പറഞ്ഞപ്പോൾ, in this passage all his characters, all his shortcomings might have came before him. ഈ വേദഭാഗത്തിൽ അവന്റെ കുറവുകൾ സ്വഭാവങ്ങളൊക്കെ വെളിപ്പെട്ട് വന്നു കാണും. Yes, I am a hasty man. അതേ, ഞാൻ എടുത്തിയാടക്കാരനാണ്. I am an unstable man. ഞാൻ അസ്ഥിരനാണ്. And I am a proud man. ഞാൻ ഗർവിയാണ്. I am not having understanding like others. എനിക്ക് മറ്റുള്ളവരെ പോലെ വിവേകമില്ല. And I am an unlearned man. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവൻ. And I fall asleep during the time of prayer. ഞാൻ പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങുന്നവനാണ്. I am having jealousy also. എനിക്ക് അസൂയയും ഉണ്ട്. I am asking about others, not about myself. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കുന്നു, എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. And when Jesus spoke about Peter, യേശു പത്രോസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, he asked about John. യോഹന്നാനെ കുറിച്ച് ചോദിച്ചു. What is his matter? അവന്റെ വിഷയം എന്താ? And you are telling about me. നീ എന്നെ കുറിച്ച് പറയുന്നല്ലോ. And what is about this John? ഈ യോഹന്നാനെ കുറിച്ച് എന്ത് പറയുന്നു? Like that, so many shortcomings were in his life. ഇങ്ങനെ പല കുറവുകൾ അവനിൽ ഉണ്ടായിരുന്നു. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, Thou art Peter. നീ പത്രോസ് ആകുന്നു. But I will build my church on this rock. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. But the truth which you spoken now, എന്നാൽ ഇപ്പോൾ നീ പറഞ്ഞ സത്യം, that revelation which you spoken now, നീ ഇപ്പോൾ പറഞ്ഞ വെളിപ്പാട്, it is not from you. അത് നിന്നിൽ നിന്നല്ല. It is not from your education. അത് നിന്റെ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല. It is not from your experience. അത് നിന്റെ അനുഭവത്തിൽ നിന്നല്ല. It is not from your family. നിന്റെ കുടുംബത്തിൽ നിന്നുമല്ല. It is not from your friends or relatives. അത് നിന്റെ സ്നേഹിതരിൽ നിന്നോ ബന്ധുമിത്രാദിൽ നിന്നല്ല. But it is from God. അത് ദൈവത്തിൽ നിന്നാണ്. God himself put that revelation in you. ദൈവം തന്നെ ആ വെളിപ്പാട് നിന്റെ ഉള്ളിൽ വെച്ചു. You have shortcomings. നിനക്ക് കുറവുകളുണ്ട്. You have failures. നിനക്ക് തോൽവികളുണ്ട്. And you are human. നീ മനുഷ്യനാണ്. You are the same even today. നീ ഇപ്പോഴും അങ്ങനെ തന്നെ. You are Peter. നീ പത്രോസ് ആണ്. You have not changed. നീ മാറിയിട്ടില്ല. But I am the same yesterday, today and forever. എങ്കിലും ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. I am God. ഞാൻ ദൈവമാണ്. I am unchanging God. ഞാൻ മാറാത്ത ദൈവം. I was former eternity with God the Father. ഞാൻ അനാദി നിത്യതയിൽ പിതാവിനോടു കൂടെ ഉണ്ടായിരുന്നു. I was in the bosom of God the Father. ഞാൻ പിതാവായ ദൈവത്തിന്റെ മടിയിലായിരുന്നു. I was that stone. ഞാനായിരുന്നു ആ കല്ല്. I was the tried stone. ഞാൻ ശോധന ചെയ്ത കല്ല്. I was the precious cornerstone. ഞാൻ വിലയേറിയ മൂലക്കല്ല്. In Isaiah chapter 28 when we read, യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, here the word of God says, ഇവിടെ തിരുവചനം പറയുന്നു, behold, I lay in Zion for a foundation. ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട്, a stone, a tried stone, ശോധനയേതകല്ലും വിലയേറിയകല്ലും, a precious cornerstone, വിലയേറിയ മൂലക്കല്ലായി, a sure foundation, ഒരു അടിസ്ഥാനക്കല്ല്. He that believeth shall not make haste. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. If you believe, you shall not run. നിങ്ങൾ വിശ്വസിച്ചാൽ ഓടിപ്പോകയില്ല. If you believe, you shall not be troubled. നിങ്ങൾ വിശ്വസിച്ചാൽ കലങ്ങുകയില്ല. If you believe, you will see the glory of God. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. I am from the former eternity. ഞാൻ അനാദി നിത്യത മുതലുണ്ട്. As a foundation stone, I was there. അടിസ്ഥാനക്കല്ലായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. As a tried stone,
to be tried I came into this world ashodhana yedagalla ashodhana cheyapadendathil ee logathil vannu I am going to be a precious cornerstone njan vileriya mulakkallagan pogunu I am going to be a sure foundation njan urappulla adisthanamagan pogunu this was in the mind of god the father idu pidavaya devathana manasil undayirunnu god the father did everything for me pidavaya devu enikku vendi ellam cheythu he sent into this world ee logathil avan enne ayichu that revelation god has given to you aa velippadu devam ninakku thonnu yes in this rock I will build my church adhe ee paaramel enna sabaye njan paniyum on this rock I will build my church ee paaramel enna sabaye njan paniyum Christ the son of the living god jeevanulla devathinte puttanaya Christu when we believe that naam adu vishwasikkumbol we will be built naam paniyappadum church will be built sabha paniyappadum it is not only for church in whole adu poduvil sabaykku mathramalla and they that believe this name അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും surely church will be built തീർച്ചയായും സഭ പണിയപ്പെടും and which church believe this truth Jesus Christ the son of the living god യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന സഭ that will be built day after day അത് അനുദിനം പണിയപ്പെടും that will grow day after day അത് ദൈനംദിനം വളരും in Psalms 118:22 when we read 118 സങ്കീർത്തനം 22 വാക്യം വായിക്കുമ്പോൾ this is the cornerstone which the fathers have rejected വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലാകുന്നു ഇത് 18:22 when we read the stone which the builders refused is become the headstone of the corner 118 സംഗീതം 22 വാക്യം വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു they did not understand jesus അവർ യേശുവിനെ മനസ്സിലാക്കിയില്ല they did not believe jesus അവർ യേശുവിനെ വിശ്വസിച്ചില്ല they were priests അവർ പുരോഹിതന്മാരായിരുന്നു they were high priests അവർ മഹാപുരോഹിതന്മാരായിരുന്നു they were religious people അവർ ഭക്തിയുള്ള മനുഷ്യരായിരുന്നു and they were the descendants of abraham അബ്രഹാമിന്റെ സന്തതികളായിരുന്നു they were the dwellers of jerusalem യെരുശലേമിൽ വസിക്കുന്നവരായിരുന്നു but they didn't believe this stone പക്ഷേ ഈ കല്ലിനെ അവർ വിശ്വസിച്ചില്ല and they did not accept this stone അവർ ഈ കല്ലിനെ ഏറ്റുകൊണ്ടില്ല they did not united this stone ee kallumayi avar chernilla they rejected this stone ee kallini avar thallikalanju the same stone become the headstone for the corner അതേ കല്ല് തന്നെ ആ മൂലക്കല്ലായി മാറി about this stone we can read in many places ഈ കല്ലിനെ കുറിച്ച് പല ഇടങ്ങളിൽ നാം വായിക്കുന്നു in Isaiah 8:14 and 15 when we read യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ here also written about this ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു he shall be for a sanctuary but for a stone of stumbling and for a rock of offense to both the house of Israel to in and the snare to the inhabitants of Jerusalem എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചയ്ക്കെല്ലാം തടങ്കൽ പാറ യെരുശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും ഫോർ വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹി ഈസ് ദ അഫൻസ് ഓർ എ സ്റ്റംബ്ലിംഗ് സ്റ്റോൺ ഒരു കൂട്ടർക്ക് അവൻ ഇടർച്ചയ്ക്കെല്ലാം തടങ്കൽ പാറയുമാകുന്നു ബട്ട് ദേ ബിലീവ് എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇൻ ദേർ ലൈഫ് ദേർ ഈസ് എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് അവരുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം സംഭവിക്കുന്നു ആൻഡ് ദേർ ലൈഫ് ചേഞ്ചസ് ഡേ ആഫ്റ്റർ ഡേ അവരുടെ ജീവിതം അനുദിനവും മാറുന്നു ഇൻ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 verse 6-8 when we read 1 പത്രോസ് 2-ാം അധ്യായത്തിലെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ therefore also it is contained in the scriptures behold I lay in Zion a chief cornerstone elect precious and that he that believeth in him shall not be confounded ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ yes he that believeth shall not be confounded അത് വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല in our personal life too നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും like St. Paul വിശുദ്ധ പൗലോസിനെ പോലെ like Peter പത്രോസിനെ പോലെ like that eunuch ആ ഷണ്ണനെ പോലെ from the depth of our heart when we believe നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വിശ്വസിക്കുമ്പോൾ and with our mouth when we confess നമ്മുടെ വായാൽ ഏറ്റു പറയുമ്പോൾ what Jesus says യേശു എന്ന് പറയുന്നു you are what you are നീ ആയിരിക്കുന്നത് നീ ആകുന്നു you have many difficulties നിനക്ക് പല വൈഷമ്യങ്ങളുണ്ട് you have shortcomings നിനക്ക് ന്യൂനതകളുണ്ട് failures തോൽവികളുണ്ട് lackings കുറവുകളുണ്ട് and sins and shortcomings പാപങ്ങളും കുറവുകളുമുണ്ട് you are having these natures നിനക്ക് ഇവിധ സ്വഭാവങ്ങളുണ്ട് you know your nature നിന്റെ സ്വഭാവം നീ അറിയുന്നു I know your nature എന്നെ ഞാൻ നിന്റെ സ്വഭാവം അറിയുന്നു even today you are the same ഇന്നും നീ അങ്ങനെ തന്നെ you have not changed നിനക്ക് മാറ്റമുണ്ടായിട്ടില്ല you did not become a super saint നീ ഒരു അതിവിശുദ്ധനായിട്ടില്ല and still
still you have many difficulties. ഇപ്പോഴും നിനക്ക് പല പ്രയാസങ്ങളും ഉണ്ട്. You have many struggles in your life. നിന്റെ ജീവിതത്തിൽ പല പോരാട്ടങ്ങളും ഉണ്ട്. But you are believing my name. എങ്കിലും എൻ്റെ നാമം നീ വിശ്വസിക്കുന്നു. You are believing me as son of living God. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്നു എന്നെ വിശ്വസിക്കുന്നു. It is that is true. അത് സത്യമാണ്. That's why I will build you. അത് ശരിയാണ് ഞാൻ നിന്നെ പണിയും. I will build you. ഞാൻ നിന്നെ പണിയും. I will not break you. ഞാൻ നിന്നെ തകർക്കയില്ല. I will not destroy you. ഞാൻ നിന്നെ ഉടക്കയില്ല. I will not put you out. ഞാൻ നിന്നെ പുറത്താക്കയില്ല. And I will not reject you forever. ഞാൻ എന്നേക്കും നിന്നെ തള്ളിക്കളയുകയില്ല. By seeing your shortcomings, നിന്റെ കുറവുകൾ കണ്ടുകൊണ്ട്, by seeing your lackness, നിന്റെ ന്യൂനത കണ്ടുകൊണ്ട്, by seeing your prayerlessness, നിന്റെ പ്രാർത്ഥനയില്ലായ്മ കണ്ടുകൊണ്ട്, by seeing your lackness of dedication, നിന്റെ പ്രതിഷ്ഠയിലെ കുറവ് കണ്ടുകൊണ്ട്, or seeing your unfaithfulness, നിന്റെ അവിശ്വസ്തത കണ്ടുകൊണ്ട്, I will not reject you. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. I know you are rebellious. നീ മത്സരി എന്ന് ഞാൻ അറിയുന്നു. യു ആർ എ ട്രബിൾ ക്രിയേറ്റർ. നീ കുഴപ്പമുണ്ടാക്കുന്നവനെന്ന് അറിയുന്നു. ഐ നോ യു ഹാവ് ദിസ് ടൈപ്പ് ഓഫ് മെനി ഇൻഫീരിയർ നേച്ചേഴ്സ്. ഇവിധത്തിൽ പല താഴ്ന്ന സ്വഭാവങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ അറിയുന്നു. ബട്ട് ഐ വിൽ ബിൽഡ് യു. എങ്കിലും നിന്നെ ഞാൻ പണിയും. ആൻഡ് ബിക്കോസ് യു ബിലീവ്, നീ വിശ്വസിച്ചത് കൊണ്ട്, യു ആർ ബിലീവിംഗ് മൈ നെയിം, നീ എന്റെ നാമം വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് എ പവർഫുൾ നെയിം, അത് ശക്തിയുള്ള നാമമാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ സോളിഡ് റോക്ക്, അത് ഉറപ്പുള്ള പാറ പോലെയാണ്. ദാറ്റ്സ് വൈ ജീസസ് ടോൾഡ്, അതുകൊണ്ടാകുന്നു യേശു പറഞ്ഞത്, ദെർഫോർ ഹൂസോഎവർ ഹിയറത്ത് ദി സേയിങ്സ് ഓഫ് മൈൻ ആൻഡ് ഡുവത്ത് ദം വിൽ ഐ ലൈക്കൻ അൺ ടു വൈസ് മാൻ വിച്ച് ബിൽറ്റ് ഹിസ് ഹൗസ് അപ്പോൺ എ റോക്ക്. എന്റെ വചനം കേട്ട അവണ്ണം ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. യെസ് ഹി ഈസ് ബിൽറ്റിംഗ് ഹിസ് ഹൗസ് അപ്പോൺ എ റോക്ക്. അതേ, അവൻ തന്റെ വീട് പാറമേൽ പണിയുന്നു. യെസ് ദ റെയിൻ ഡിസെൻഡ്, വൻമഴ ചൊരിഞ്ഞു, ഫ്ലഡ് കെയിം, നദികൾ പൊങ്ങി, ആൻഡ് വിൻഡ്സ് ബ്ലൂ, കാറ്റടിച്ചു, ആൻഡ് ബീറ്റ് അപ്പോൺ ദ ഹൗസ്, ആ വീട്ടിന്മേൽ അലച്ചു, ആൻഡ് ഇറ്റ് ഫെൽ നോട്ട്, അത് വീണില്ല. ഇറ്റ് വാസ് ഫൗണ്ടഡ് അപ്പോൺ എ റോക്ക്, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായിരുന്നു. അതേ പ്രിയ ദൈവത്തിലെ, when we believe, നാം വിശ്വസിക്കുമ്പോൾ, when we confess, നാം ഏറ്റുപറയുമ്പോൾ, what happens, എന്ന് സംഭവിക്കുന്നു, we stick to the rock, നാം പാറയോട് പറ്റിച്ചേരുന്നു. And it is a rock of all ages, അത് യുഗാരംഭം മുതലുള്ള പാറയാണ്. It is a eternal rock, അത് നിത്യപാറയാണ്. It is a rock our fathers have enjoyed, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആസ്വദിച്ച പാറയാണ്. It is a rock which followed Israelites, ഇസ്രായേലിനെ അനുഗമിച്ച പാറയാണ്. And this is the rock which blessed people of Israel, israel janathe anugrahicha varayana. It is a rock for you and me. It is a sure rock. It is an unchanging rock. ningalkku enikkum ulladaya urappulla sthirathayulla varayanadu. It is a rock which came down from heaven, swargathil nirangi vanna varayanadu. In this rock, ee parayil conies are dwelling, avade kulimayil vasikkunu. And in this rock doves are living, ee parayil praavugal vasikkunu. In the clefts of the rock doves are there, paarayude pilarppugalil praavugal unda. In the rock only conies are there, aa paarayilana kulimuyel vasikkunathu. Though they are feeblest creatures, ava belagina jaadi engilum, they believe and come, avar vishwasichu vasikkunu. They come into me, avar ende edukkal varunu. They come into this rock, ee paarayilekku adu varunu. Therefore safety is there, adundu avade surakshithathum unda. Adu ferocious animals can't touch them, avade sauriya mrugangal okke undengil adu thodukkilla. പ്രിയ സഹോദര സഹോദരി, whatever the hellish power it may be, ആ നരകത്തിന്റെ ശക്തി എന്തായാലും, whatever the power of sin it may be, പാപത്തിന്റെ ശക്തി എന്തായാലും, it is whatever the power of sickness it may be, രോഗത്തിന്റെ ശക്തി എന്തുതന്നെയായാലും, whatever the hardness of hell it may be, നരകത്തിന്റെ കാഠിന്യം എന്തായാലും, it is pressing you, അത് നിന്നെ അമർത്തുന്നു. It is trying to overcome you, അത് നിന്നെ ജയിപ്പാൻ ശ്രമിക്കുന്നു. It is trying to put you down, നിന്നെ താഴ്ത്തുവാൻ ശ്രമിക്കുന്നു. It is trying to pull you, നിന്നെ വലിക്കുവാനാ ശ്രമിക്കുന്നു. It is trying to take it into the gates of hell, പാതാള ഗോപുരത്തിലേക്ക് കൊണ്ടുപോകാനാ ശ്രമിക്കുന്നു. Shadow of God, പ്രിയ ദൈവമേ, first of all shadow of hell, ഒന്നാമതും നരകത്തിന്റെ നിഴൽ, a shadow of death, അല്ലെങ്കിൽ മരണ നിഴൽ, then gates of hell, പിന്നെ പാതാള ഗോപുരം, then hell itself, പിന്നെ നരകം തന്നെ. Dear child of God, പ്രിയ ദൈവമേ, another day I will speak about that, പിന്നീട് ഒരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. And it is a vast subject, ഇത് വിശാലമായ വിഷയമാണ്. What devil does, ശാസ്ത്രം എന്തു ചെയ്യുന്നു? First of all he simply cast his shadow, onnamadayi avan thande nidal virikkunu. And then he applies death, pinne maranathe vaikkunu. Then shadow of death, pinne marana nidal. Then hell itself, pinne naragam thanne. Like that one after one he takes, inne ingane onnine pirage onnayi avan kondu pogunu. Many are going to that, palappolum palarum adilekku pogunu. I ask few people, ചിലരോട് ഞാൻ ചോദിച്ചു, those were affected by covid, കോവിഡിനാൽ ബാധിതരായവരെ, what was your experience, നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? What that person told, അവർ ഒരു വ്യക്തി പറഞ്ഞു, and we experienced hell itself, നരകം തന്നെ ഞങ്ങൾ അനുഭവിച്ചു. Shadow of hell, മരണ നരകത്തിന്റെ നിഴൽ, shadow of death, മരണത്തിന്റെ നിഴൽ. And that came in our life, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. As if we have gone in the entrance of hell, നരകത്തിന്റെ വാതിൽക്കൽ എത്തിയതുപോലെ തോന്നി. And death was sure before me, ഞങ്ങളുടെ എന്റെ മുൻപിൽ മരണം നിശ്ചയമായി. No hope, ആശയ്ക്ക് വകയില്ല. No hope of coming out,
പുറത്തു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. But at the same time God rescued. എന്നാൽ അതേ സമയം ദൈവം രക്ഷപ്പെടുത്തി. Let us all close our eyes. നാം എല്ലാം കണ്ണുകൾ അടയ്ക്കുക. Dear child of God, പ്രിയ ദൈവത്തിലേ, this morning time, ഈ രാവിലെ സമയം, he says, അവൻ പറയുന്നു, gates of hell shall not prevail. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. Shadow of death shall not prevail. മരണം നിഴൽ ജയിക്കയില്ല. Death shall not prevail. മരണം ജയിക്കയില്ല. And gates of hell shall not prevail. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. Nothing shall prevail you. ഒന്നും നിന്നെ ജയിക്കയില്ല. Because you are founded on me. Endona nee ennil adisthanapettu. Let us all once again lay our foundation on Jesus Christ. Naam ellam veendum orikkal kodi Yesuvil adisthanamida. Let us believe and confess. Namukku viswasichu ettu paraya. Let us believe and confess. Namukku viswasichu ettu paraya. From the depth of our heart let us believe and confess. Nammude hrudayathinte aazhathil ninnu viswasichu ettu paraya. That is victory for you. There is victory for you. നിങ്ങൾക്ക് ജയമുണ്ട്. ശരബകത്തദ റബഹത്തദ റബനാത്തദ ബകത്തദ ബൗഷദ ബകത്തദ ആമേ. ഹല്ലേലൂയ. റബനാത്തദ ബകരബതദ ആൻഡം പസീഡ ദാറ്റ് ഈസ് ഏബിൾ ടു കീപ് ദാറ്റ് വിച്ച് ഐ കമിറ്റഡ് ആൻഡ് ടു ഹി അഗൈൻസ്റ്റ് ദാറ്റ് But I know who I have believed and am persuaded that he is able to keep that which I committed unto him against that day. But I know who I have believed and am persuaded that he is able. Whatever things threatening you to devour you, that will not prevail. നിന്നെ വിഴുങ്ങുവാൻ ഭീഷണിപ്പെടുത്തുന്ന എന്തു തന്നെ ശക്തികളായാലും അത് ജയിക്കയില്ല. ഇറ്റ് മേ ബി സിൻ, അത് പാപമാകാം. ഇറ്റ് മേ ബി സിക്നെസ്, അത് രോഗമാകാം. ഇറ്റ് മേ ബി വേൾഡ്ലിനെസ്, അത് ലൗകികതയാകാം. ഇറ്റ് മേ ബി ഡെവിൾ, അത് പിശാചാകാം. ഇറ്റ് മേ ബി ഫിയർ, അത് ഭയമാകാം. ആ ഗേറ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവെയിൽ, പാതാള ഗോപുരം ജയിക്കയില്ല. ഇറ്റ് ഹാസ് മെനി ഗേറ്റ്സ്, അത് പല വാതിലുകളുണ്ട്. ബട്ട് ഇറ്റ് ഷാൽ നോട്ട് പ്രിവെയിൽ, പക്ഷേ അത് ജയിക്കയില്ല. ബിക്കോസ് യു ആർ ട്രസ്റ്റിംഗ് അപ്പോൺ ദാറ്റ് റോക്ക്. എന്തുകൊണ്ടാൽ ആ കല്ലിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. ഇറ്റേണൽ റോക്ക്, നിത്യപാറ, ഹെവൻലി റോക്ക്, സ്വർഗീയ പാറ, റോക്ക് ഫ്രം സയൻ, സിയോനിലുള്ള പാറ, റോക്ക് ഫ്രം ദ സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നഗരത്തിൽ നിന്നുള്ള പാറ. ഡിയർ ചൈൽഡ് ഓഫ് ഗോഡ്, പ്രിയ ദൈവത്തിലേ, ബിക്കോസ് യു ആർ ലീനിങ് അപ്പോൺ ദാറ്റ് റോക്ക്, ഈ പാറയിൽ ചാരുക. സേഫ്റ്റി ഫോർ യു, നിനക്ക് സുരക്ഷ, പ്രൊട്ടക്ഷൻ ഫോർ യു, സംരക്ഷണം നിനക്ക്, ഡെലിവറൻസ് ഫോർ യു, വിടുതൽ നിനക്ക്, വിക്ടറി ഫോർ യു, നിനക്ക് ജയമുണ്ട്. ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ഹോണർ യുവർ ഫെയ്ത്ത്, തീർച്ചയായും നിന്റെ വിശ്വാസം ദൈവം മാനിക്കും. ഗോഡ് ഹു പ്രോമിസ് ടു പീറ്റർ, ഹി ഈസ് പ്രോമിസിംഗ് വിത്ത് യു ആൾസോ. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്യുന്നു. യു ആർ ഹു യു ആർ, നീ ആരാണെന്ന് അത് അറിയുന്നു. ബട്ട് യു ട്രസ്റ്റിംഗ് മീ ഓൺ മീ, എങ്കിലും നീ എന്നിൽ ആശ്രയിക്കുന്നു. ദെർഫോർ യു ഷാൽ പ്രിവെയിൽ, ആയതിനാൽ നീ ജയിക്കും. ബിക്കോസ് ഐ പ്രിവെയിൽഡ് എവരിതിങ് യു ആൾസോ പ്രിവെയിൽ, ഞാൻ സകലത്തെയും ജയിച്ചതുകൊണ്ട് നീയും ജയിക്കും. ബിലീവിംഗ് ദാറ്റ് ഷാൽ വി ഓൾ പ്രൈസ് ഗോഡ്, അത് വിശ്വസിച്ച് നാം സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. Whatever gate it may be, it shall not prevail. ഏതു വാതിലായാലും അത് ജയിക്കയില്ല. Because we entered into Jesus, who is our gate unto eternal life. Therefore, in this gate, gates of hell shall not come and take us. നിത്യജീവനിലേക്കുള്ള പ്രവേശനമാകുന്ന വാതിലാകുന്ന യേശുവിൽ നാം കടന്നതുകൊണ്ട് ഈ വാതിലുകൾ ഒന്നും വന്ന് നമ്മെ ജയിക്കയില്ല. And because already we are in a safest place with Jesus. ഇതിനോടകം തന്നെ യേശുവാകുന്ന സുരക്ഷിത ഇടത്താണ് നാം. Believing that shall we all praise God. വിശ്വസിച്ച് നാം സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Praise the Lord. Continuously experience all the blessings from this name. God must enable his fatherless praising. തുടർച്ചയായി അവന്റെ നാമത്തിലെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord.
giving all glory, honor and praise to Triune God, and Triune God only shall we all praise him. Sagala magathvum aanum pugalchiyum triyega devathinu triyega devathinu mathram koduthukondo stotram cheyya. Praise the Lord, 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 praise the Lord. Let's pray. Heavenly Father, thank you for your presence, Lord. Thank you for the first meeting of this day, for that we praise you, Lord. Thank you, Lord, that has accepted our songs and worship, Lord. Thank you, that has accepted our prayer and praise, for that we praise you, Lord. Thank you, Lord, that has given a beautiful message, for that we praise you, Lord. Thank you, those days about Jesus, so many had so many opinion, but Peter only had a opinion, glorious opinion about Jesus to reveal thy Father. For that we praise you, Jesus, Lord. Amen. Thou art Christ, thou art the Son of God. That revelation only, Lord. I mean, he had so many, shortcomings, so many weakness, so many failures in his life. That revelation only, Lord, saved him. That revelation give him a salvation experience. That revelation give him, eternal life. For that we praise you, Lord. Thank you, Lord, that has opened our eyes of understanding to see our own estate, so many weakness, so many failures, so many unwanted character in our life, Lord. Thank you, Lord. We are believing you, Lord. Thou art the Son of God. Thou art, Lord. Thou art a cornerstone, for that we praise you. Thou art our great rock, for that we praise you, Lord. Thou art foundation stone, for that we praise you, Lord. Thank you. Thou hast, given a beautiful, revelation about you, Lord. Thank you. We committed everyone in our life into your mighty hand, Lord. Amen. Preserve that day, Lord. Amen. We commit each and every one life into your mighty hand, Lord. Continue to be with us, Lord. Bless us more and more, Lord. Amen. Thank you, Lord, thou hast delivered all the satanic kingdom. Thank you, Lord, thou hast brought us your glorious kingdom, for that we praise you, Lord. We commit everything into your mighty hand. Thou art going to come soon, Lord. Prepare us for thy soon return. In the name of Jesus, we ask this, Father. Amen. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in his glory. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. Praise the Lord. May God bless you all.